അപ്പൊ നമ്മളുടെ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയി. അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്യാൻ പറ, എല്ലാരും ഒന്ന് ട്രൈ ചെയ്യണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി അമർത്താം. എല്ലാം മാത്രമാണ് ഞങ്ങൾ എഴുതാൻ പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടിയുള്ളൂ. എങ്ങനെയുണ്ട്? നാരങ്ങ കഴിഞ്ഞു. അപ്പൊ ഇത് ഫുള്ള് മിന്നു കഴിക്കാനല്ല കേട്ടോ, ഇനി അത് വിചാരിക്കണ്ട. ഞങ്ങള് ജിമ്മിന് പോയിട്ട് വന്നാൽ ഇപ്പോ അത്രയൊന്നും കഴിക്കില്ല. ആങ്ങളക്കും പെങ്ങൾക്കും ഓരോന്ന് വറുത്താണ്. നന്നായിട്ടില്ലേ? നല്ല ടേസ്റ്റിലാ വറുത്തിരിക്കുന്നത്, ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഇത് മുളക് പൊടി മാത്രമൊക്കെ അതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ കാണാ, അതുപോലെ ട്രൈ ചെയ്യുക എന്നത് അഭിപ്രായങ്ങൾ പറയാ കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ ഇതുപോലെ മീൻ വറുത്തിട്ട് ഹോട്ടലിലൊക്കെ പോയി കഴിക്കുകയാണെങ്കിൽ ഒരു എണ്ണത്തിന് 300 രൂപ കൊടുക്കേണ്ടി വരും. നിങ്ങൾ അത്രയും ടേസ്റ്റി ആയിട്ടാണ്, കാരണം അത്രയും വിലയാണ് ഹോട്ടലുകളിലൊക്കെ പോയി ഭക്ഷണം കഴിക്കുമ്പോൾ. അപ്പോൾ നമുക്ക് ഇതുപോലെയൊക്കെ വാങ്ങിച്ച് വീട്ടിൽ തന്നെ കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒക്കെ വീട്ടിൽ തന്നെ ട്രൈ ചെയ്യുക. ഹോട്ടലുകാർ ജീവിച്ചോട്ടെ, പക്ഷെ അധികമായിട്ട് പൈസ ഈടാക്കുന്നതാണ്. അതുകൊണ്ടാണ് പറയുന്നത് മക്കൾക്കൊക്കെ നമുക്ക് ഇതുപോലെ വീട്ടിലുണ്ടാക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മീൻ വറുക്കുന്നതിൻ്റെ റെസിപ്പിയാണ് ഞാനിവിടെ പറയാൻ പോണത്. അപ്പോൾ എങ്ങനെയാണ് ഇത്രയും ടേസ്റ്റ്, നല്ല ടേസ്റ്റ് പറഞ്ഞാൽ ഹോട്ടലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരു മീനൊക്കെ 300-400 രൂപ കൊടുക്കേണ്ടി വരും. ഇങ്ങനെ നല്ല ടേസ്റ്റ് ആയിട്ട് വറുത്തിട്ട് ഫ്രൈ ആയിട്ടൊക്കെ നമുക്ക് കൊണ്ട് തരാൻ കഴിക്കുന്നത്. നമ്മൾ ഒരുപാട് ഹോട്ടലൊക്കെ പോയി കഴിക്കുന്നുണ്ടല്ലോ. അപ്പോൾ മോനും ഞങ്ങളെ കൂടെ പോയിട്ട് കഴിച്ചിട്ട് പൈസ കുറഞ്ഞ് അവരേ ചെയ്ത പറഞ്ഞു, എന്താടാ അത് ഇത്രയും വില അവരുടെ, എന്തിനാ മീൻ വാങ്ങിച്ച് ചോദിച്ചിട്ട്. അപ്പോഴാണ് മനസ്സിലാവണേ ഹോട്ടലിൽ ഇത്രയും വില കൊടുക്കണമല്ലോ ഒരു ചെറിയൊരു പീസ് കിട്ടാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതേ കണ്ടോ, വറ്റൽ മുളക്, അതായത് കാശ്മീരി ചില്ലിയാണ് കേട്ടോ. അത് വെളുത്തുള്ളി, ഇഞ്ചി, അതിൽ ഒരു 4 കാശ്മീരി ചില്ലിയുടെ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. വെളുത്തുള്ളി, ഇഞ്ചി, ചുവന്നുള്ളി കേട്ടോ. എല്ലാം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ്. ഇനി നമുക്കതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂട്ടിക്കൊടുക്കാം. കൂട്ടിക്കൊടുക്കുകയല്ല കേട്ടോ, അത് പാലക്കാടായിപ്പോയ പാലക്കാടാണ്, നമ്മൾ വീട്ടിൽ പറയുന്നല്ലേ വേണ്ടുള്ളൂ. അപ്പോൾ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുരുമുളക് പൊടിച്ച് വെച്ചാണ് ഞാൻ വീട്ടിൽ തന്നെ. അപ്പോൾ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് പെരിഞ്ജീരകം ഇവിടെ പൊടിച്ച് വെച്ചാണ് കേട്ടോ. അപ്പോൾ അത് ലേശം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു ഉപ്പ് കുറച്ചും കൂടെ പോരാത്ത പോലെ തോന്നി, അപ്പോൾ ഇത്തിരി കൂടി ഇട്ട് കൊടുത്താണ്. മീൻ വറുക്കുമ്പോൾ ശരിക്കും നല്ലോണം ഉപ്പ് വേണം, അപ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് അരച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഇടാൻ മറന്നുപോയിട്ടാണ്, അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടതാ. അപ്പോൾ ഇങ്ങനെ ഒരു പേസ്റ്റ് തയ്യാറാക്കിയാൽ നമ്മൾ മീൻ വറുക്കുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ മീൻ വറുക്കുമ്പോഴേക്കും തന്നെ നല്ല മണവും നല്ല ടേസ്റ്റും ഒക്കെ ഉണ്ടാവും. നമുക്ക് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ഉപ്പും മുളകും എല്ലാം നല്ല ടേസ്റ്റ് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട്, നന്നായിട്ടൊന്ന് എരിവൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 1 മണിക്കൂർ നമുക്ക് ഇതിലേക്ക് ഉപ്പും മുളകും മസാല എല്ലാം കൂടെ അരച്ചത് നമുക്കതിലേക്ക് തേച്ച് കൊടുക്കാം. ഫിഷിൻ്റെ കിട്ടും കേട്ടോ മാർക്കറ്റിൽ പൊടിയൊക്കെ, ചിക്കൻ മസാല പോലെ ഫിഷ് മസാല എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ എനിക്ക് അതിലൊന്നും വലിയ തോന്നണില്ല കേട്ടോ. നമ്മൾ ഉണ്ടാക്കിയിട്ടൊക്കെ ചെയ്യുന്ന പോലെ നല്ല പോലെ ഒരു അതിൽ ടേസ്റ്റ് വരാൻ ചാൻസ് കുറവാണ്, വേറൊരു ഡിഫറെൻ്റ് ടേസ്റ്റ് ആയിരിക്കും, അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ ഇതേ ഈ വലിയ മീനാണ്, ഒന്ന് ഏകദേശം ഒരു 750 ഗ്രാം ഉണ്ട് കേട്ടോ. അത് ഇങ്ങനെ കാണുമ്പോൾ ചെറുതുപോലെ ഉള്ളു. അപ്പോൾ ഇത് രണ്ട് മക്കൾക്ക് വറുത്തത് ഞങ്ങൾക്ക് അറിയും വെച്ചിട്ടുണ്ട്. അപ്പോൾ പിള്ളേർക്ക് കഴിക്കാൻ കൊടുക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ വറുത്ത, അപ്പോൾ ഒന്ന് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. ഈ ഉള്ളിലോട്ടൊക്കെ നന്നായിട്ട് മസാല ഉള്ളിലോട്ട് നന്നായിട്ട് കയറ്റി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു കയ്പ്പ് ഉണ്ടാവും ഈ സൈസ് മീനിന്, അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കഴിക്കുന്ന സമയത്ത് ഈ മസാലേൻ്റെ ഉള്ളിലുള്ള മസാലയൊന്നും കഴിക്കാറില്ല, എങ്കിലും ആ കയ്പ്പൊന്നും നമുക്ക് അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഉള്ളിലോട്ടൊക്കെ മസാല തിരുമ്മി കൊടുത്തത്. പിന്നെ ഇതിന് നമുക്ക് എന്ത് ചെയ്യാമെന്നറിയോ, വാഴയിലയിൽ പൊതിഞ്ഞിട്ട് ഓവണിൽ വെച്ചെടുക്കുക കേട്ടോ. അങ്ങനെ എടുക്കാം. ഓവണില്ലാത്ത ആൾക്കാർക്ക് കുക്കറില്ലേ, നല്ല വലിയ കുക്കറിൽ ഇതുപോലെ വാഴയിലയിൽ പൊതിഞ്ഞിട്ട് കുക്കറിൽ വെക്കുക. കുക്കറിൽ വെച്ചിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ എണ്ണ ഒന്നും ഒട്ടും ചേർക്കാണ്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ. വാഴയിലയിൽ പൊതിഞ്ഞിട്ട് കുക്കറിൽ വെക്കാം. കുക്കറിൽ വെച്ചിട്ട് 1 വിസിൽ വന്നാൽ ഓഫ് ചെയ്തിടുക. അപ്പോൾ അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ടാവും മീൻ. അപ്പോൾ ഓയിലൊന്നും കഴിക്കാൻ പറ്റാതെ ഫാറ്റുള്ള ആൾക്കാർ അങ്ങനെ ചെയ്താലും മതി, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഓവണില്ലാത്തവർക്ക് കുക്കറിൽ വെച്ചെടുക്കുക. ഓവണുള്ളവർക്ക് ഓവണിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന്
മുരിച്ചെടുക്കുക കേട്ടോ. കുക്കറിൽ വെച്ചാൽ ഒന്നും കൂടെ നല്ല ടേസ്റ്റാണ്. നന്നായിട്ട് വെന്ത് കിട്ടും, മീനിൻ്റെ ഉൾഭാഗങ്ങളൊക്കെ നന്നായി വെന്ത് കിട്ടും. ഡ്രൈ ആവില്ല, ഓവർ ഡ്രൈ ആവില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കുക്കറിൽ വെച്ചിട്ട് ഒരു വിസിൽ വന്നതിന് ശേഷം ഓഫ് ചെയ്തിട്ട് എന്നിട്ട് അടുത്തുനിന്ന് മറിച്ചിടുക. മറിച്ചിട്ടുകൊണ്ട് വീണ്ടും ഒരു 5 മിനിറ്റും കൂടെ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കാണുക, പുതിയ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലാത്തൊരു ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യുക. അപ്പോൾ 13,000-14,000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഞങ്ങളുടെ നേരത്തെ ഒരു ചാനൽ കട്ടായ കാരണമാണ് സബ്സ്ക്രൈബേഴ്സ് ഞങ്ങൾക്ക് കുറഞ്ഞത്. അതൊരു ആഡ്സെൻസിൻ്റെ ഒരു ഇഷ്യൂ വന്നിട്ട് കട്ടായി പോയി. അത് കാരണം ഞങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് കുറഞ്ഞു. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യുക. ഞങ്ങളുടെ വീഡിയോ ബാക്കിലാണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് കഴിവിൻ്റെ പരമാവധി സപ്പോർട്ട് ചെയ്യുക വ്യൂസ്. അപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് കോക്കനട്ട് ഓയിൽ വെച്ചിട്ടുണ്ട്. വേറെ ഏത് ഓയിലിൽ വറുത്താലും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ എപ്പോഴും ഇവിടെ കോക്കനട്ട് ഓയിൽ ഞാനിവിടെ തന്നെ ഉണ്ടാക്കിയതാണ്. കോക്കനട്ട് ഓയിൽ തേങ്ങ ഉണക്കി ആട്ടിയെടുത്ത എണ്ണയാണ് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ന്യൂസിഫറിൻ്റെ എണ്ണയാണ് സാധാരണ വാങ്ങിക്കാറ്, പക്ഷേ ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ എണ്ണയാണ് കണ്ടോ. അപ്പോൾ ഈ രണ്ടെണ്ണം തന്നെ അതിൽ ഒതുങ്ങണുള്ളൂ. ഞാൻ രണ്ടെണ്ണം ഒതുങ്ങില്ല എന്നാണ് വിചാരിച്ചു, പക്ഷേ ഇവന് ഇത്തിരി കയറ്റി ഇങ്ങോട്ട് വെച്ചു. അപ്പം ഇനി ഇത് വെന്തിട്ട് മസാല അങ്ങനെ നന്നായിട്ടൊന്ന് ആ നമ്മൾ വരഞ്ഞില്ല ആ ഭാഗങ്ങളൊക്കെ ഒന്ന് വിണ്ട് കാണും. അപ്പോൾ ബാക്കിയുള്ള മസാലയും കൂടെ അതിനുള്ളിലോട്ട് നമുക്കൊന്ന് തേച്ച് കൊടുത്താൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റായിട്ട് മസാലയൊക്കെ നന്നായിട്ട് എരിവും നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവും കേട്ടോ. കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ, അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഹോട്ടലിലൊക്കെ പോയിട്ട് നല്ല വില കൊടുത്ത് വാങ്ങിക്കേണ്ട, മക്കൾക്ക് വീട്ടിലൊക്കെ ഇതുപോലെ തയ്യാറാക്കി കൊടുക്കുക. നല്ല ഫിഷ് കട്ട് ചെയ്യണ കത്രികയുണ്ടെങ്കിൽ ഇതുപോലത്തെ മീനൊക്കെ വാങ്ങിച്ച് നമുക്ക് തന്നെ റെഡിയാക്കാം. അല്ലെങ്കിൽ മീൻ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെ ഫുള്ള് വെട്ടാണ്ട് ഇങ്ങനെ വരഞ്ഞ് തന്നാൽ മതി എന്ന് പറഞ്ഞാൽ അവർ വരഞ്ഞ് തരും കേട്ടോ. ഇത് ഞാനിവിടെ വാങ്ങിച്ചിട്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാക്കിയതാണ്. മീൻകാരൻ കൊണ്ട് തന്നിട്ട് ഞാനിവിടെ തന്നെ കട്ട് ചെയ്ത നമ്മുടെ ഇഷ്ടത്തിന് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ പുറത്തുനിന്ന് മീൻ വാങ്ങിക്കുന്നവർ ഇതുപോലെ നമുക്കിങ്ങനെ പറഞ്ഞാൽ മതി. ഇത് ആ വെള്ളിച്ച കണ്ടോ മീനിൻ്റെ, അതിലേക്കൊക്കെ ആ മസാലയൊക്കെ ഒന്നും കൂടെ അതിൻ്റെ ഉള്ളിലോട്ട് ഇറക്കി കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടെ മസാലയൊക്കെ അതിൻ്റെ ഉള്ളിലോട്ട് പിടിക്കാൻ നല്ല ചാൻസാണ്. ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ ഒന്നും കൂടെ ഒക്കെ വെന്തപ്പോൾ കണ്ട ചൂട് തട്ടിയപ്പോൾ ഞാൻ കുക്കർ അടച്ച് വെച്ചിട്ട് വേവിച്ചത് കേട്ടോ. മാംസം നന്നായിട്ട് വേകാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ തുറന്ന് വെച്ച് വേവിക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലാ ഭാഗത്തും മാംസങ്ങൾ വെന്ത് കിട്ടില്ല, പുറ ഭാഗങ്ങളൊക്കെ അങ്ങനെ നിൽക്കും. അതേസമയത്ത് അടച്ച് വെക്കുകയാണെങ്കിൽ ആ പ്രഷറിൽ ശരിക്കും എല്ലാ ഭാഗത്തും നന്നായിട്ട് മാംസങ്ങളൊക്കെ നന്നായി വെന്ത് കിട്ടും. അപ്പോൾ അതേ നമുക്ക് ഒന്ന് മൂടി വയ്ക്കുക. 5 മിനിറ്റ് മൂടി വെച്ചിട്ട് തീ കൂട്ടുക കേട്ടോ. തീ കത്തിക്കുക. നന്നായിട്ട് ഇത് ആയിട്ടുണ്ട്, അടിഭാഗം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനൊന്ന് മറിച്ചിടാം. വലിയ മീനായതുകൊണ്ടാണ് കേട്ടോ മറിച്ചിടാൻ ബുദ്ധിമുട്ട്, പൊട്ടിപ്പോകുമെന്നൊരു പേടിയിൽ മറിച്ചിടാം. ദേ കണ്ടോ. അപ്പോൾ നമ്മുടെ കിഡ്ഡിലെ മീൻ വറുത്തത് റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഫാറ്റ് കൂടുതലാണ് പറഞ്ഞ് വറുക്കണ്ടെന്ന് പറയും, പക്ഷെ മീൻ കിട്ടിക്കഴിഞ്ഞാൽ മക്കൾക്ക് വറുക്കാണ്ട് പറ്റേയില്ല, അതാണ് അവസ്ഥ അവിടെ. അപ്പോൾ ഒന്നും കൂടെ അത് അടിഭാഗം ഒരു പേടിയില്ല അല്ലേ, ഒരു പേടിയില്ല അല്ലേ. ചോറ് തരാട്ടമ്മ ബാ. ഓ തരു തരു തരു, കിട്ടിയില്ലടാ. മീൻ വേണോ? പിടിച്ച് മീൻ വേണോ? ഓ തരാം. അബ്ബൂ അച്ഛനോട്ടിലെ ഗാന്ധിയില്ലേ, അത് തന്നെ കാശ് കൊടുത്താൽ
മീൻ വറുത്തത് ഭയങ്കര ഇഷ്ടമാണ്.